ചിറയിൻകീഴ് മേൽപ്പാല നിർമ്മാണം വൈകുന്നതിൽ പരാതിയുമായി നാട്ടുകാർ. ചിറയിൻകീഴ് വലിയ കടയിൽ നിന്ന് ആരംഭിച്ചു പണ്ടകശാലയ്ക്ക് സമീപം വരെ 800 മീറ്റർ നീളത്തിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. ഗേറ്റിന്റെ തൂണുകളുടെ ഭാഗത്തെ പണി എങ്ങും എത്തിയില്ലെന്നും ഗേറ്റിന് മറുവശത്ത് പൈലിങ്ങിനിടയിൽ ജലവിതരണ പൈപ്പുകൾ പൊട്ടിയതും കേബിളുകൾ മാറ്റി സ്ഥാപിക്കാൻ സമയമെടുത്തതും പണി മന്ദഗതിയിലാക്കിയെന്നാണ് ജനങ്ങൾ പറയുന്നത്. നമ്മുടെ ഈ ഓവർ ബ്രിഡ്ജിന്റെ പണിയായി ബന്ധപ്പെട്ട് പറയണമെങ്കിൽ ഇവര് ഇപ്പുറത്തെ ഇവരുടെ കോൺട്രാക്ടർമാരുടെ വർക്ക് ഏകദേശം ജൂൺ ജൂലൈ മാസത്തോട് തീരും. അവർ പണി കഴിഞ്ഞിറങ്ങും. അപ്പോൾ റെയിൽവേക്കാരാണ് തുടങ്ങി വെച്ചിട്ട് അവർ മതിയാക്കിയിട്ട് അവർ പോയിട്ട് ഇപ്പോൾ അതാ ഇന്നലെ കണ്ട് കുറേ കമ്പിയെ കണ്ട് വളച്ചിട്ടിട്ടുണ്ട്. അവർ സർക്കാരിന് കത്ത് കൊടുത്തിട്ടുണ്ട്. റെയിൽവേക്കാരാണ് ഇട്ട് നീട്ടിക്കൊണ്ട് പോകണമെന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയണത് ഈ 3 റെയിൽവേ ഗേറ്റുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ ഒരെണ്ണം അടച്ചിട്ടാക്കുകയാണ്. ശാർക്കര ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത സമയത്ത് 4-5 ദിവസം ഒരെണ്ണം അടച്ചിടേണ്ടി വന്നു ഗേറ്റ് കംപ്ലയിൻറ്റ് കാരണം. അതിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങളിടെ നിന്ന് അനുഭവിക്കുന്നതിന് ഒരു കണക്ക് കൂടും. ഒന്നാമത് ആശുപത്രി കേസ്, രോഗിയെ കൊണ്ട് വരുമ്പോൾ പാതി എത്തുമ്പോൾ തന്നെ രോഗിയുടെ മരണപ്പെടുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ റെയിൽവേക്കാരുടെ ആ പിടിപ്പുകേട് മൂലമാണ് ഇപ്പോൾ ഈ പണി നീങ്ങാത്തതും ഈ ഒരവസ്ഥയിൽ കിടക്കുന്നതും. ഒരു വർഷത്തിനുള്ളിൽ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും 5 മാസം അധികം പിന്നിട്ടിട്ടും പാലം പണി പൂർത്തിയായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം 2 കൊല്ലത്തോളം ആവാൻ പോവുകയാണ്. പണി ഇതുവരേക്കും പൂർണ്ണതയെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്രോച്ച് റോഡിൻ്റെ പണിയായിരുന്നാലും അതുപോലെ തന്നെയാണ് ഈ ഫ്ലൈഓവറിൻ്റെ പകുതി ഭാഗത്തെ മണ്ണിട്ട് നികത്തുന്ന പരിപാടി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനി അപ്പുറ സൈഡിൽ ഈ പരിപാടികളൊന്നും പണ്ടാശല ഭാഗത്ത് ഇതുപോലുള്ള പരിപാടികളൊന്നും ആയിട്ടില്ല. സൈഡ് കോൺക്രീറ്റ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റെയിൽവേക്ക് പൈലിംഗ് മാത്രമാണ് കഴിഞ്ഞത്, ഫില്ലറുകൾ ഇതുവരെയും മേലോട്ട് വന്നിട്ടില്ല. അതൊക്കെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലോട്ട് നടക്കുന്ന അവസ്ഥയാണ്. ചെറിയ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കടയ്ക്കാർ ഭാഗത്തുള്ള ആൾക്കാർ വരികയാണെങ്കിൽ ശാർക്കര റോഡ് ഗ്യാറ്റ് കടന്നേ വായിച്ചുള്ളൂ. ഗ്യാറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4-5 ദിവസം അടച്ചിടുകയും അതിൻ്റെ പടിങ്ങായിട്ട് അടച്ചിട്ടുകയും ഉണ്ടായി. പിന്നെ മഞ്ചാവോട് ഗ്യാറ്റിനെ ആശ്രയിക്കുന്നത്. ഈ റോഡുകളെല്ലാം ഇട റോഡുകളാണ്. 2 വണ്ടികൾ ഒത്തുവന്നാൽ പോകാൻ പറ്റാത്ത ഒരു അസൗകര്യമുള്ള റോഡുകൾ തന്നെയാണ്. ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുകളിക്കുകയാണ്. മേൽപ്പാല നിർമ്മാണത്തിനായി കിഫ്ബിയിൽ നിന്നും 25 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പാലം പണി വൈകുന്നതിനാൽ നാട്ടുകാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്നും പറയുന്നു. ഈ ചിറയിൻകീഴിന്റെ യാത്രാക്ലേശം തുടങ്ങിയിട്ട് ഏതാണ്ട് 6 മാസം പിന്നിടെയാണ്. ഇതുവരെ അധികാരവർഗത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള നീക്ക് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി നടക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തിന് ശേഷമാണ് അത് നടന്നു തുടങ്ങിയത്. നടന്നു തുടങ്ങിയത് ഇപ്പോൾ 9 മാസം ആവാൻ പോകുന്നു. ഇനി എത്ര കാലം കൊണ്ടാണ് ഇത് തീർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ യാതൊരു ഇതുമില്ല, ആർക്കും അറിയത്തുമില്ല. കാരണം ഈ നിങ്ങളീ കാണുന്ന ഈ ചെറിയൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ ഈ ശാർക്കര മൈതാനിയുടെ ഈ സൈഡിലുള്ള വഴിയിലൂടെയാണ് ഈ വാഹനങ്ങളെല്ലാം കടന്നു പോകേണ്ടത്. ആ കടന്നു പോകുന്ന വാഹനങ്ങൾക്കൊന്നും അത് മതിയായ സൗകര്യമോ അല്ലെങ്കിൽ റോഡിൻ്റെ കാര്യത്തിലായാൽ പോലും റോഡ് അറ്റകുറ്റപ്പണി ചെയ്യുകയോ മാന്യമായ രീതിയിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സംവിധാനം ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. ഈ റെയിൽവേ ഗേറ്റ് വൈകുന്നേര സമയത്ത് ഏതാണ്ട് 3-4 ട്രെയിൻ ഒത്തു പോകുന്ന സമയത്ത് അടഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് അവിടെ പോയാൽ കണ്ടാൽ മനസ്സിലാവും, നിരവധി വാഹനങ്ങൾ കുരുക്കിൽ പെട്ട് കിടക്കുന്നു. ആംബുലൻസ് പോലും കടക്കാ ഒരു ഭാഗത്തോട്ട് പോകുന്ന ആംബുലൻസ് പോലും ഈ വഴിയിലൂടെ ഇവയാണ് തിങ്ങി നിറങ്ങി പോകേണ്ടത്. ഇരുചക്ര വാഹനങ്ങൾ വരും, ഇവിടെ ട്രാഫിക്കിൻ്റെ ഒരു മക്കിലോട്ടാണ് എത്തുന്നത്. ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കത്തില്ല, കാൽനടയാത്രക്കാർക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുപോലെ അത്യാവശ്യ സൗകര്യത്തിന് എത്താനായിട്ട് ഹോസ്പിറ്റലിലും മറ്റുള്ള അനുബന്ധ സൗകര്യത്തിലോട്ട് എത്തേണ്ട സാഹചര്യം നിയമപാലകർക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യം എത്തിയാൽ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ ബുദ്ധിമുട്ടെല്ലാം ഒരു ക്ലേശം നേരിടുന്ന ഈ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തെങ്കിലും ഒരു ഹോം ഗാർഡിനെ നിയമിക്കണം ചിറയിൻകീഴ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. അതിന് പോലും അവർ തയ്യാറാകുന്നില്ല. നിരവധി വാഹനങ്ങൾ വന്ന് ബൈപ്പാസിലോട്ട് പോകുന്ന വാഹനത്തിനെ കടത്തിവിടാൻ പറ്റാത്ത രീതിയാവുമ്പോൾ അവിടെ നിന്നുള്ള വാഹനവും മഞ്ചാടിമുണ്ട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനവും തടഞ്ഞു നിന്ന് അവിടെ വലിയൊരു ട്രാഫിക് കുരുക്കാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും കണ്ടില്ലാത്തൊരു കണ്ണടച്ച് കാണാത്ത ഭാഗത്തിലാണ് ഇവിടുത്തെ നിയമപാലകരും അധികാരവർഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അധികൃതരും മറ്റുള്ള എല്ലാ രാഷ്ട്രീയ മേലാളന്മാരും കണ്ണടച്ച് ഇരുട്ടാക്കി ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. HP News ചിറയിൻകീഴ്.